വിദേശ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തേക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം കാനഡയിലെ പല പ്രവിശ്യകൾക്കും തിരിച്ചടിയെ മാറിയിരിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. മറ്റ് പ്രവിശ്യകളെ അപേക്ഷിച്ച് ഓറണ്ടോയിലെയും ബ്രിട്ടീഷ് കൊളംബിയയിലെയും വലിയ രീതിയിൽ ബാധിച്ചേക്കുമെന്ന് റോയൽ ബാങ്ക് ഓഫ് കാനഡയിലെ സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. പ്രൊവിൻസിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി ഫെഡറൽ ഗവൺമെന്റ് ദേശീയ പരിധി അനുവദിച്ചതിനാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനം കാനഡിയൻ ജനസംഖ്യയുടെ വിഹിതത്തെക്കാൾ കൂടുതലുള്ള ഒറണ്ടോയിലും BC-യിലുമാണ് ഏറ്റവും കൂടുതൽ പരിമിതപ്പെടുത്തുന്നത്. സാമ്പത്തിക വിദഗ്ധരായ റോയ് ബ്ലെൻറ്റാക്കിയുടെ കുറിപ്പിൽ പറയുന്നതും ഇങ്ങനെയാണ്. അടുത്തിടെയാണ് പുതിയ നിർദ്ദേശത്തിലൂടെ കാനഡ അന്തർദേശീയ വിദ്യാർത്ഥി പെർമിറ്റുകളുടെ എണ്ണം ഏകദേശം 360,000 പരിമിതപ്പെടുത്തിയത്. ഇത് 2023 കണക്കിൽ നിന്നും 35% കുറവുമാണ്. ഓരോ പ്രൊവിൻസുകൾക്കും ജനസംഖ്യ അടിസ്ഥാനമാക്കി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയത്. പ്രൊവിൻസുകൾ അവരുടെ പഠന സ്ഥാപനങ്ങൾക്കിടയിൽ വേണം നിയന്ത്രണം ഏർപ്പെടുത്താൻ. ടൊറന്റോ യൂണിവേഴ്സിറ്റി, ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റി, വാൻകൂവർ, ടൊറന്റോ പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങൾ എന്നിവ കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഓണ്ടോറിയോയിലും BC-യിലുമാണ്. എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സ്ഥാപകനുമായ കരൺ ഗുപ്ത വ്യക്തമാക്കുന്നു. പ്രശസ്ത കാനഡിയൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി തിരയുന്ന ഇന്ത്യൻ മറ്റ് അന്തർദേശീയ വിദ്യാർത്ഥികൾ പ്രധാനമായും ഈ സർവകലാശാലയിലേക്ക് ആകർഷിക്കുന്നു. അതിനാൽ തന്നെ സ്വാഭാവികമായും ഈ സർവകലാശാലകൾക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷകർ ലഭിക്കുന്നുവെന്നും ഗുപ്ത കൂട്ടിച്ചേർത്തു. ഓണ്ടോറിയോയിലും BC-യിലും വിദ്യാർത്ഥികൾക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ധാരാളം സ്വന്തം രാജ്യക്കാരുണ്ടാകും. പഠനത്തിന് എത്താനായി ഈ ബന്ധങ്ങളെ ആശ്രയിക്കുന്നതെന്നും ഈ പ്രദേശങ്ങൾ കൂടുതൽ വികസിതവും സമ്പന്നമാകുമെന്നും യോർക്ക് യൂണിവേഴ്സിറ്റിയിലെ അക്കൗണ്ടൻസി ബിരുദ ഡിപ്ലോമ വിദ്യാർത്ഥി മുഹമ്മദ് നിഷാന്തും ചൂണ്ടിക്കാട്ടുന്നു. താരതമ്യേന ചിലവ് കുറഞ്ഞ നിരവധി കോളേജുകളും സർവകലാശാലകളും ഈ 2 സ്ഥലങ്ങളും ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയന്ത്രണ നയം 2025 അപ്പുറം നീട്ടുകയാണെങ്കിൽ രാജ്യത്തിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ കുറവുണ്ടാകും. വിസ പരിമിതിയുടെ ഫലമായി ഓണ്ടോറിയോയിലും BC-യിലും സർവകലാശാലയ്ക്ക് പ്രവേശനം ബുദ്ധിമുട്ടാകുമെന്ന് മാത്രമല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം കുറഞ്ഞ സാഹചര്യത്തിലും ഫീസ് വർധനവ് വൻ ഭീഷണി ഉണ്ടാകും. അതേസമയം അന്താരാഷ്ട്ര വിസ നിയന്ത്രണങ്ങളിൽ ചില വിദ്യാലയങ്ങളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രോവിൻസ് തന്നെ കാനഡയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ട്രക്കിംഗ്, ഹെൽത്ത് കെയർ തുടങ്ങിയ പ്രധാന ജോലികൾക്കായി ആളുകളെ പരിശീലിപ്പിക്കുന്ന സ്കൂളുകളെ നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ബ്രിട്ടീഷ് കൊളംബിയ കാനഡിയൻ സർക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു.